ഗുഡ് ഈവനിങ് ചർച്ച്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ വൈകുന്നേരം പ്രാർത്ഥിക്കുവാനായി, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനായി കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ ഈവനിങ് പ്രയറിലേക്ക് വി വെൽക്കം യു. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സോ ഫെയ്ത്ത്ഫുൾ. ദൈവസാന്നിധ്യത്തിനായി നിങ്ങൾ ഇത്രയും കൊതിച്ച് ഓരോ ദിവസവും ഇതിനെ ലോഗിൻ ചെയ്യുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളോടും നന്ദി പറയുന്നു. സോ ഇന്ന് രാത്രി കാലം രാവിലെ നമുക്ക് നല്ലൊരു ആരാധന ദൈവം നൽകി. ഇന്ന് രാത്രി കാലം നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ മുഖം തേടുവാൻ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ കടന്നു വന്നിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി കാലം നമ്മുടെ മധ്യമുണ്ട്. നമ്മൾ എവിടെയായിരിക്കുന്നു, നിങ്ങൾ എവിടെയായിരിക്കുന്നു, ആ മുറിയിൽ, നിങ്ങൾ കാറിലാണെങ്കിൽ ആ കാറിൽ, നിങ്ങൾ കിച്ചണിലാണെങ്കിൽ ആ കിച്ചണിൽ, നിങ്ങൾ എവിടെയായിരിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. കാരണം അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്. ഇന്ന് രാത്രി കാലം ഒരുമിച്ച് നമുക്ക് അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. വളരെ ശാന്തമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഇന്ന് രാത്രി കാലം യേശുവിലേക്ക് മാത്രമായിരിക്കട്ടെ.
ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇനി എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തെ നോക്കി കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് നോക്കി പറയാൻ കഴിയും, യേശു വിശ്വസ്തനായിരുന്നു. Jesus was faithful in my life. ഞാൻ അവൻ്റെ നന്മയെ എൻ്റെ ജീവിതത്തിൽ കണ്ടു. ഇന്നലെ രാത്രി ഞാൻ ജസ്റ്റ് എൻ്റെ ബെഡിലിങ്ങനെ കിടക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് കർത്താവെ എന്താണ് ഒരു വേർഡ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. Gratitude is an attitude of being thankful to the Lord for all His goodness. Amen. നമുക്ക് ഈ വർഷം മോശമല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. This year was a good year for us. കാരണം our God is good all the time. ലോകത്ത് എന്ത് നടന്നാലും Amen, നമുക്കൊന്നും ദോഷത്തിനായി ഭവിക്കുവാൻ കാരണമാക്കാത്ത ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവൻ. He makes everything good in our lives. So ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, നന്ദി യേശുവെ, നീ ചെയ്ത എല്ലാ നന്മകൾക്കുമായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നമുക്ക് ചേർന്ന് പാടാം. Thank you.
നല്ല സമയത്തിനായി ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു താങ്ക് യു ഫോർ യുവർ സ്വീറ്റ് പ്രസൻസ് അങ്ങയുടെ മൃദുവായ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ മധ്യേ ഇവിടെയും കർത്താവെ ആ സ്ക്രീനിന് പുറകിലും ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അപ്പ ഇന്ന് ഞങ്ങളോട് അങ്ങ് സംസാരിക്കുവാൻ പോകുന്നതിന് നന്ദി ഞങ്ങളെ ബലപ്പെടുത്തുവാൻ പോകുന്നതിന് നന്ദി കർത്താവെ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് അവരെ വിടുവിക്കുവാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ
എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. We had a very good worship time this evening. ഇന്ന് വൈകുന്നേരം നല്ലൊരു ആരാധനാ സമയം നമുക്കുണ്ടായി. There are so many things in life we can be thankful in this season. ഈ കാലത്തിലും ദൈവത്തോട് ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കും. Today we are still alive because of his goodness. നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് പോലും കർത്താവിന്റെ നന്മ കാരണമാണ്. Many who saw 2020 in the beginning, they are no more. ഈ 2020 തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല. But God has kept us alive. പക്ഷെ ദൈവം നമ്മളെ ജീവനോടെ സൂക്ഷിച്ചു. And how much more we need to be thankful for it. ഇനി എത്രയധികം ദൈവത്തോട് നന്ദി പറഞ്ഞാൽ ആകും. And when we think about this, we can still talk about on the goodness of God. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുവാനും സംസാരിക്കുവാനും കഴിയും. But this evening I'm going to talk about something related to generation. ഇന്ന് വൈകുന്നേരം നിങ്ങളുമായിട്ട് തലമുറകളെ പറ്റി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So last couple of weeks we've been in the church talking about generational curses and how we need to break those curses in our life. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ സഭയിൽ കേട്ടുവരുന്നത് നമ്മുടെ തലമുറകളായുള്ള ശാപങ്ങളെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ്. And that is very important in life. അത് ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. Because unless we break those things, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റാതെ we cannot transfer something good into the next generation. അടുത്ത തലമുറയിലേക്ക് നമുക്ക് നന്മ വിതയ്ക്കുവാൻ കഴിയില്ല. But today I'm not going to talk about generational curses, but I'm talking about how we can transfer generational blessings. ഇന്ന് ഞാൻ തലമുറകളായി ഉണ്ടാകുന്ന ശാപത്തെക്കുറിച്ചല്ല, എങ്ങനെ നമുക്ക് തലമുറകളിലേക്ക് നന്മ വിതയ്ക്കുവാൻ കഴിയും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. Because this is very very important. കാരണം ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. Because we can break the curses. നമുക്ക് ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയും. But if you are not able to transfer the blessings to the next generation, appol thanne nammade adutha thalamurayilekku nanma namaku vidaikkuvan allengil avarilekku pagiruvan kazhinjillengil again the next generation will come for breaking the curses. Veendum adutha thalamura shaabangal thagarkkenda oru gedigedilekku varum. And why should our children has to go through that process or our grandchildren has to go through that process? Appol nammal idu cheyyathathukondu endinu avar നമ്മുടെ അടുത്ത തലമുറകൾ നമ്മുടെ മക്കളോ അതോ നമ്മുടെ മക്കളുടെ മക്കളോ എന്തിനു കഷ്ടപ്പെടണം? So our calling in life is to transfer the blessings. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള വിളി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നന്മകൾ അടുത്ത തലമുറയിലേക്ക് പകരുക എന്നുള്ളതാണ്. Many times we count these blessings in terms of financial gains. നമ്മൾ പലപ്പോഴും നന്മ അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ അത് എപ്പോഴും എന്തെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളോട് ആയിട്ടാണ് നമ്മൾ അതിനെ താതാത്മ്യപ്പെടുത്തുന്നത്. But it's not about financial gains. പക്ഷേ ഈ സാമ്പത്തികമായ നന്മകൾക്കും മുകളിലാണ് ഞാൻ ഈ പറയുന്ന അനുഗ്രഹം. I'm not against them. അതിനൊരിക്കലും ഞാൻ എതിരല്ല. But there is a lot more deeper in it in our Christian journey. പക്ഷേ ഈ അനുഗ്രഹം എന്ന് പറയുന്ന വാക്കിന് നമ്മുടെ ഈ ക്രിസ്തീയ യാത്രയിൽ ഒത്തിരി ആഴം ഉള്ള ഒരു കാര്യമാണത്. Many times when we get our daughters in marriage we ask for the house. Nammal nammada penmakkale vivaham cheythu kodukkumbol bhavanathe kurichu nammal annishikkarundu. We ask about the family name. Nammal aa veedu sondamayi bhavanam undo ennu nammal annishikkum. Aa veettukarkku nalla perundo ennu nammal annishikkum. We look for how much they hold. അവർക്ക് എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര നന്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മൾ അന്വേഷിക്കും. But does it really bring blessing in our life? പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ശരിക്കും ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടാറുണ്ടോ? But the Bible doesn't say about that. വചനം ഇതിനെക്കുറിച്ച് പറയുന്നില്ല. The Bible talks something very different about transfer of blessings. വചനത്തിൽ നമ്മൾ കാണുന്ന അനുഗ്രഹം പകരപ്പെടുന്ന ആ പ്രക്രിയ വളരെ വ്യത്യസ്തമായാണ് വചനം അതിനെ വ്യാഖ്യാനിക്കുന്നത്. I want you to turn with me to the book of Genesis chapter 26 verse 5. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. It says because that Abraham obeyed my voice and kept my charge and my commandments my statutes and my laws.
അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് So this is a very important verse in the Bible. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വാക്യമാണ് വചനത്തിലെ. What is in it? എന്താണ് ഇതിലുള്ളത്? Now we study about these patriarchs. നമ്മൾ നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. We studied about Abraham. അബ്രഹാമിനെ കുറിച്ച് പഠിച്ചു. We studied about Isaac. ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. We have studied about Jacob. യാക്കോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. We have studied many things about their life. ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. But the most important thing what we see in Abraham's life is this. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. It's not the testimony of men. മനുഷ്യൻ തനിക്ക് നൽകുന്ന സാക്ഷ്യമല്ല. It's the testimony of God in Abraham's life. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാമിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. So what is the testimony God is giving? എന്താണ് അബ്രഹാമിന് ദൈവം കൊടുത്ത സാക്ഷ്യം? He says he heard my voice. ദൈവം പറയുന്നു അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു. And one of the oldest prayer in Old Testament is Shema Israel. വചനത്തിലുള്ള പഴയ നിയമത്തിലുള്ള ഏറ്റവും പുരാതനമായ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഷമ്മ ഇസ്രായേൽ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. Now if you turn to Deuteronomy 6:4 ആവർത്തന പുസ്തകം അതിൻ്റെ 6:4 നമ്മൾ തിരിയുകയാണെങ്കിൽ It says, Hear, O Israel, the Lord our God is one God. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് നമ്മൾ വായിക്കുന്നു. And it says in Hebrew, Shema Israel, Adonai Eloheinu, Adonai Echad. ഹീബ്രായ ഭാഷയിൽ ഇങ്ങനെയാണ് ആ പ്രാർത്ഥന. നിങ്ങൾ കേട്ടതുപോലെയാണ് ആ പ്രാർത്ഥന വായിക്കുന്നത്. But when you look into this prayer, ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, they use the word Shema. അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഷമ്മ എന്നാണ്. And when we saw in Genesis 26:5 ulpatti pustakam 26:5 naalam vakyathil nammal kaanumbol the same word will come there ide vaakku thanne avada varugiyana shamma abraham ennu parayna vaakku thanneyana avadeyum upayogichirikkunathu what does this word shamma means endaan ee shamma ennu parayna padathinte artham because many times when it's translated it means hear idu നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പരിവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം കേൾക്കുക എന്നാണ് ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഇൻ വിച്ച് ദ ബൈബിൾ റിട്ടൺ ഈസ് ഹീബ്രു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വചനം എഴുതിയിരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയാണ് ആൻഡ് ദിസ് ലാംഗ്വേജ് ഈസ് ആൻ ആക്ഷൻ ഓറിയന്റഡ് ലാംഗ്വേജ് ഈ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ക്രിയ ഒത്തിരി ക്രിയകൾ ഉള്ള ഭാഷയാണ് ഒത്തിരി നമ്മൾ ചെയ്യുവാനുള്ള കാര്യങ്ങളുള്ള ഭാഷയാണ് സോ ദാറ്റ്സ് വൈ യു വിൽ സീ മോസ്റ്റ് ഓഫ് ദ പാസേജസ് ഈസ് മോർ അബൌട്ട് ആക്ഷൻസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴയ നിയമത്തിൽ കാണുന്ന മിക്ക വാക്യങ്ങളിലും അകത്തും ഒരു ചെയ്യുവാനുള്ള കാര്യമുണ്ട് ഒരു ആക്ഷൻ ഒരു ക്രിയ ഉണ്ടാവും അതിൻ്റെ അകത്ത് സോ വെൻ ദ വേർഡ് ഷമ ഈസ് യൂസ്ഡ് ഷമ എന്ന് പറയുന്ന പദം ഉപയോഗിക്കപ്പെടുമ്പോൾ ഇറ്റ് മീൻസ് ഹിയർ ആൻഡ് ഒബേ അതിൻ്റെ അർത്ഥം ഇതാണ് കേൾക്കുക മാത്രമല്ല കേട്ട് നിങ്ങളത് അനുസരിക്കുക എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ആൻഡ് ദാറ്റ്സ് ദ പ്രോബ്ലം ഫോർ us അതാണ് നമ്മളുടെ പലരുടെയും പ്രശ്നം വി ലൈക്ക് ടു ഹിയർ നമ്മൾ കേൾക്കുവാൻ ഇഷ്ടമാണ് ബട്ട് വി ഡോണ്ട് ലൈക്ക് ടു ഒബേ നമ്മൾക്ക് പലപ്പോഴും പക്ഷേ അനുസരിക്കുവാൻ ഇഷ്ടമല്ല ദ ടെസ്റ്റിമണി ദാറ്റ് ഗോഡ് ഗിവ്സ് ഇൻ അബ്രഹാംസ് ലൈഫ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് Abraham Shema Abraham Ketu Is it not beautiful? Ad etra manoharamayirikkunu He heard the voice of God Abraham devathinte shabdam ketu Then he did everything in sequence Devam paranjathu pole thanne kelkkuka mathramalla adu kettu anusirikkuvanum Abraham thayarayi In the following in the verse you will see 4 different things he did it. അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും 4 കാര്യങ്ങളാണ് അബ്രഹാം ചെയ്തത്. He kept charge. കൽപ്പനകളും വാക്ക് കേട്ടു. Then he kept commandments.
നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചു. ഓക്കേ, സോ ഹി ഡിഡ് ഓൾ ദോസ് ഫോർ തിങ്സ്. നമുക്ക് കാണാൻ കഴിയുന്ന നാലാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗം എൻ്റെ കൽപ്പന എൻ്റെ ചട്ടങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ ഈ നാല് കാര്യങ്ങളും ആചരിച്ചു എന്ന് ദൈവം അബ്രഹാമിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നമ്മൾ കാണുന്നു. Now this is happening even before what was given to Moses as 10 commandments. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നടക്കുന്നത് ദൈവം ഇത് പറയുന്നത് മോശയിലൂടെ കൽപ്പനകൾ കൊടുക്കുന്നതിന് മുൻപേയാണ് ദൈവം അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത്. And if we carefully look into Abraham's life, Abraham's ജീവിതത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, we will see this all four things actively happening in his life. ഈ നാല് കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ വളരെ ആക്റ്റീവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാൻ കഴിയും. Because that is the power of God in his life. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത്രമാത്രമാണ്. But the first thing is, ഒന്നാമത്തെ കാര്യം ഇതാണ്, ക്ഷമ. കേട്ടു, അനുസരിച്ചു, കേട്ടു. He heard the voice of God. താൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. And at the same time he obeyed the voice of God. അപ്പോൾ തന്നെ താൻ ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ചു. And that's the problem today in our life. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നം ഇതാണ്. We like to hear the voice of God. നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇഷ്ടമാണ്. But we don't want to hear the voice of God. Sorry, we don't want to obey the voice of God. പക്ഷേ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുവാൻ താല്പര്യമില്ല. That is the problem today. അതാണ് ഇന്നത്തെ പ്രശ്നം. But what happened in Abraham's life? അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? He heard. താൻ ദൈവത്തിന്റെ വാക്ക് കേട്ടു. And then he obeyed. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്തു. Now what is the outcome of it? എന്താണ് ഇതിൽ നിന്നുണ്ടായ റിസൾട്ട്? എന്താണ്? That is the most important thing we have to say. ഇതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അതാണ്. Now this testimony was given by God to Isaac. ഈ സാക്ഷ്യം ദൈവം നൽകുന്നത് ഇസഹാക്കിനാണ്. അബ്രഹാമിനെ കുറിച്ചുള്ള ഈ സാക്ഷ്യം ദൈവം സംസാരിക്കുന്നത് ഇസഹാക്കിനോടാണ്. And this testimony gets transferred also into Jacob's life. ഇതേ സാക്ഷ്യം തന്നെ യാക്കോബിന്റെ ജീവിതത്തിലേക്കും പകരപ്പെടുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. And then what happens? എന്താണ് സംഭവിക്കുന്നത്? The story shifts. അവിടെ ഒരു വലിയ വ്യത്യാസം, ഒരു വ്യതിചലനം ഉണ്ടാവുകയാണ്. യാക്കോബ് becomes Israel. യാക്കോബ് ഇസ്രായേൽ ആകുന്നു. And he goes and settles in another place. മറ്റൊരു സ്ഥലത്ത് പോയി താൻ പാർക്കുന്നു. And something different happens. വ്യത്യസ്തമായ എന്തോ അവിടെ സംഭവിക്കുകയാണ്. And we will see in the life of Joseph. യോസേഫിന്റെ ജീവിതത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയുന്നു. And Joseph is taken into captivity in Egypt. യോസേഫ് ഒരു അടിമയായി ഈജിപ്തിലേക്ക് വിൽക്കപ്പെടുന്നു. It's not really good, right? അത്ര നല്ലൊരു കാര്യമല്ല അല്ലേ അത്? The father, തന്റെ അപ്പൻ, and his grandfather, തന്റെ അപ്പച്ചൻ, his great grandfather, അദ്ദേഹത്തിന്റെ വലിയപ്പച്ചൻ, they all walked in life with God. അവരെല്ലാവരും ദൈവത്തോട് കൂടെ ചേർന്ന് നടന്ന വ്യക്തികളാണ്. And now this guy goes as a slave in Egypt. ഇപ്പോൾ യോസേഫ് ഈജിപ്തിലേക്ക് ഒരു അടിമയായി വിൽക്കപ്പെടുകയാണ്. But there is a divine plan in it. പക്ഷേ അതിന്റെ അകത്തും ഒരു വളരെ ദൈവികമായ പദ്ധതി ഉണ്ട്. But in divine plan we will see it's not Joseph had a curse in his life. ആ ദൈവിക പദ്ധതിയിൽ യോസേഫിന്റെ ജീവിതത്തിൽ ഒരു ശാപം ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. But there was a great purpose to reveal what was in Abraham's life is reflecting in Joseph's life. ദൈവത്തിന്റെ വലിയൊരു ഉദ്ദേശം അബ്രഹാമിന്റെ ജീവിതത്തിലെ നന്മ യോസേഫിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശം അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. And I'm going to talk about it for next few minutes. അടുത്ത ചില നിമിഷങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want you to turn to the Bible to Genesis 41:16. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ ചെലുത്താം. And let me read it. നമുക്ക് വായിക്കാം. And Joseph answered Pharaoh saying, "It is not in me. Elohim shall give Pharaoh an answer of peace." അതിന് യോസേഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു.
The thing is, when it's translated in English, it's lost its some of the very fine information. ഇതിന്റെ പ്രശ്നം ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഒത്തിരി അർത്ഥങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. Now, we have read this story many times. നമ്മൾ ഈ കഥ പല തവണ വായിച്ചിട്ടുള്ളവരാണ്. We had acted this story also in Sunday school. നമ്മൾ സൺഡേ സ്കൂളിൽ ഈ കഥ നമ്മൾ ചിലപ്പോൾ അഭിനയിച്ചിട്ടുണ്ടാകാം. It's part of our life for years and years. കുറെ വർഷങ്ങളായി ഈ കഥ നമ്മുടെ എല്ലാം ജീവിതങ്ങളുടെ ഭാഗമായിരിക്കുന്നു. But the life of the patriarch is reflected in this one verse. പക്ഷേ നമ്മുടെ പിതാക്കന്മാരുടെ പിതാവിന്റെ വിശ്വാസത്തിന്റെ പിതാവിന്റെ ജീവിതം ഈ ഒരൊറ്റ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. And Joseph says a Hebrew word. യോസേഫ് ഇവിടെ ഒരു എബ്രായ പദം ഉപയോഗിക്കുകയാണ്. He used the word billadeh. അദ്ദേഹം ഉപയോഗിക്കുന്ന പദം ഇതാണ്, ബില്ലദേ എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ്. It means, അതിന്റെ അർത്ഥം ഇതാണ്, not in me. എന്നിൽ അല്ല. Oh, that's the most striking point in Joseph's life. യോസേഫിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പോയിന്റ് ആണത്, എന്നിൽ അല്ല. He's not talking from the position of a slave. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു അടിമ എന്നുള്ള പൊസിഷനിൽ നിന്നല്ല. Because he's talking from the place where he has seen God very deeply. അദ്ദേഹം ദൈവത്തെ വളരെ ആഴമായി കണ്ടും മനസ്സിലാക്കിയ ഒരു സ്ഥലത്തു നിന്നാണ് താൻ ഇപ്പോൾ സംസാരിക്കുന്നത്. We may see him as a slave. നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒരു അടിമയായിട്ടായിരിക്കാം. No. ഒരിക്കലുമല്ല. He's seeing as a Hebrew boy. പക്ഷേ കാണേണ്ടത് ഒരു എബ്രായ ബാലനായാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. And he has seen his three generations. താൻ മൂന്ന് തലമുറയെ കണ്ട് നിൽക്കുന്ന ഒരു എബ്രായ ബാലനാണ്. And from that place he is talking. ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ്, ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യോസേഫ് സംസാരിക്കുന്നത്. Because he is carrying the blessing of three generations, that's why he was able to say billadeh. തന്റെ ജീവിതത്തിൽ മൂന്ന് തലമുറയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബില്ലദേ എന്ന് പറയാൻ തനിക്ക് സാധിച്ചത്. Otherwise he could have said something different. അല്ല, അത് അതല്ലായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും താൻ പറഞ്ഞേനെ. He would have told. താൻ പറഞ്ഞേനെ. He would have said, look, I'm an experienced man in interpreting dreams. ഇങ്ങനെ പറഞ്ഞേനെ, ശ്രദ്ധിക്കുക രാജാവേ, എനിക്ക് സ്വപ്നങ്ങൾ വിവരിച്ച് ഒത്തിരി പരിചയമുള്ള ആളാണ്. I have already done two dreams. ഞാൻ രണ്ട് സ്വപ്നങ്ങൾ ഞാൻ ഓൾറെഡി വിവരിച്ചു കഴിഞ്ഞു. And I'm a man live with dreams. ഞാൻ സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ്. And you have to understand, I have a great anointing to interpret dreams. സ്വപ്നങ്ങൾ വിവരിക്കുവാനുള്ള വലിയൊരു അഭിഷേകം എൻ്റെ മേൽ ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കണം. And even though I was in prison, I was so good in doing those things. ഞാൻ ജയിലിലായിരുന്നെങ്കിലും ഞാൻ കാരാഗ്രഹത്തിലായിരുന്നെങ്കിലും ഇതൊക്കെ ചെയ്യുന്നതിൽ ഞാൻ ഏറ്റവും നല്ല ഒരു വ്യക്തിയാണ്. And I'm born with that kind of an anointing. അങ്ങനെ ഒരു അഭിഷേകത്തോട് കൂടിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് പോലും. But he didn't say any of those things. പക്ഷേ യോസേഫ് ഇവിടെ അതൊന്നും പറയുന്നതായി നമ്മൾ കാണുന്നില്ല. He understood one important thing. തനിക്ക് മനസ്സിലായ ഒരു വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ട്. Anything that is good, നല്ല ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ, it has to come from God and God alone. അത് ദൈവത്തിൽ നിന്നും മാത്രമായിരിക്കും വരുന്നതെന്ന് യോസേഫ് തിരിച്ചറിഞ്ഞു. Because in the very first chapter of Genesis we will see again and again God says it was good. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവം അത് നല്ലതെന്ന് കണ്ടു എന്ന് പല തവണ നമ്മൾക്ക് വായിക്കുവാൻ കഴിയും. So this man stands with such a different mind. ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയോടുകൂടിയാണ്. Not as a slave saying that I am nothing. താൻ ഒരു അടിമയാണ്, ഞാൻ ഏതുമില്ല എന്നല്ല താൻ പറയുന്നത്. But as a child of God, he is standing and acknowledging that it is God alone can do things. ദൈവത്തിന്റെ മകൻ എന്ന നിലയ്ക്ക് താൻ അവിടെ നിന്നുകൊണ്ട് ഉറപ്പായി താൻ സംസാരിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് മാത്രമേ നന്മ വരികയുള്ളൂ, ദൈവത്തിൽ നിന്ന് മാത്രമേ നല്ല കാര്യങ്ങൾ വരികയുള്ളൂ താൻ പറയുക. Now where did he learn this word billadeh? എവിടെ നിന്നാണ് ബില്ലദേ എന്ന ഈ പദം താൻ പഠിച്ചത്? And how come he could say very boldly, not in me? എങ്ങനെയാണ് എന്നിൽ അല്ല എന്ന് ഇത്ര ഉറപ്പോടും ധൈര്യത്തോടും കൂടെ തനിക്ക് പറയാൻ കഴിഞ്ഞത്? Now if you take this Hebrew word, ഈ എബ്രായ പദം നമ്മൾ എടുക്കുകയാണെങ്കിൽ, there are five Hebrew letters are used. ഇതിനകത്ത് അഞ്ച് എബ്രായ അക്ഷരങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. First is Beth. ഒന്ന് Beth. It means house or home.
അതിന്റെ അർത്ഥം ഭവനം എന്നാണ്. And next is lami, that means learn or to lead. Lami ennu parayna aksharamaanu randamathu, adinte artham idanu padikkuka allengil nayikkuka. And the third one was ayin, which means see. Moonamathathu ayin ennu parayna aksharamaanu, adinte artham kaanuka ennulladana. And the fourth one was dalit, which means door. നാലാമത്തെ അക്ഷരം ഇതാണ് ദലീദ്, അതിന്റെ അർത്ഥം വാതിൽ എന്നാണ്. And the fifth one is യോദ്, which means the hand of God. അഞ്ചാമത്തെ അക്ഷരം യോദ് എന്ന അക്ഷരമാണ്, അതിന്റെ അർത്ഥം ഇതാണ് ദൈവത്തിന്റെ കരം. So he understood, തനിക്ക് മനസ്സിലായി, that only God can do things from his home. തന്റെ ഭവനത്തിൽ നിന്ന് ദൈവത്തിന് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് തനിക്ക് മനസ്സിലായി. So he saw from the life of his father, തന്റെ അപ്പന്റെ ജീവിതത്തിൽ നിന്ന് തനിക്ക് ഇത് പഠിക്കുവാൻ ഇടയായി. From the life of Israel, ഇസ്രായേലിന്റെ ജീവിതത്തിൽ നിന്ന് തനിക്ക് ഇത് പഠിക്കുവാൻ കഴിഞ്ഞു. He learned, താൻ ഇത് പഠിച്ചു. And he saw the life of his father, തന്റെ പിതാവിന്റെ ജീവിതത്തിൽ ഇത് കാണുവാൻ തനിക്ക് ഇടയായി തീർന്നു. He saw the transformation that is happening from Yaakov to Israel. തന്റെ പിതാവിന്റെ ജീവിതത്തിൽ യാക്കോബിൽ നിന്ന് ഇസ്രായേലായി മാറിയ ആ വ്യത്യാസം താൻ കാണാനിടയായി തീർന്നു. What a beautiful thing. എത്ര മനോഹരമായ ഒരു കാര്യമാണ്. And then that became the door to his life. തന്റെ ജീവിതത്തിലേക്കുള്ള ഒരു വാതിലായി അത് മാറാനിടയായി തീർന്നു. And finally he saw all his time living with his father, he understood the hand of God. അവസാനമായി താൻ ജീവിച്ച മുഴുവൻ സമയവും ദൈവത്തിന്റെ കരം തന്റെ പിതാവിനോട് കൂടെ ഇരിക്കുന്നതും താൻ കണ്ടു. He didn't, of course he saw the hand of God in different places in Egypt. ഈജിപ്തിലെ പല സ്ഥലങ്ങളിലും താൻ ദൈവത്തിന്റെ കരം കണ്ടു തീർച്ചയായും. But the very place of learning was started at home. പക്ഷെ താൻ ഇത് പഠിച്ചത് തനിക്കിതൊരു പഠ താൻ ഇത് കണ്ട് പഠിച്ചത് തന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു. Now I want to tell you something this evening. ഇന്ന് വൈകുന്നേരം നിങ്ങളോട് പങ്കുവെക്കുവാൻ എനിക്ക് ആഗ്രഹമുള്ളത് ഇതാണ്. You can change churches. നിങ്ങൾക്ക് സഭകൾ മാറി മാറി പോകാം. You can change your pastors. നിങ്ങൾക്ക് ദൈവദാസന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിക്കൊണ്ടിരിക്കാം. You can change your theology. നിങ്ങളുടെ ദൈവശാസ്ത്രം നിങ്ങൾക്ക് പലതും മാറ്റാം. One thing remember, ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, you are responsible for your children's blessing. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് നിങ്ങളുടെ മക്കളിലേക്ക് അനുഗ്രഹത്തെ പകരുക എന്നുള്ളത്. Because they come only one day to church. അവർ സഭയിൽ വരുന്നത് ഒരു ദിവസം മാത്രമാണ്. They may attend the Sunday school for an hour. ഒരു മണിക്കൂർ മാത്രമായിരിക്കും അവർ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നത്. Or they may be involved in little bit activities in the Sunday school. സൺഡേ സ്കൂളിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ്ഡ് ആയിരിക്കാം. But 6 days, ബാക്കി 6 ദിവസവും your children are watching over you. അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. And yeah, Joseph saw his father Yaakov. യോസഫ് തന്റെ പിതാവായ യാക്കോബിനെ കണ്ടു. He saw the transformation of Yaakov to Israel. തന്റെ പിതാവിന്റെ ജീവിതത്തിൽ യാക്കോബിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടായ രൂപാന്തരം യോസഫ് കണ്ടു. And he understood that unless God touch him, unless God is involved, nothing can be moved. അങ്ങനെ കണ്ടതുകൊണ്ട് തനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ സ്പർശനമില്ലാതെ തന്റെ ജീവിതത്തിലും ഒന്നും മാറാൻ ഇടയാകയില്ലെന്ന്. That's why he didn't say I have an anointing. അതുകൊണ്ടാണ് താൻ പറയാതിരുന്നത് എനിക്കൊരു അഭിഷേകം ഉണ്ടെന്ന്. I have an experience. എനിക്കൊരു അനുഭവം ഉണ്ടെന്ന് താൻ പറഞ്ഞില്ല. He didn't say he's educated. എനിക്ക് ഒത്തിരി വിദ്യാഭ്യാസം ഉണ്ടെന്ന് താൻ പറഞ്ഞില്ല. He didn't say he had a life experience of all those years living in Egypt. തനിക്ക് ഈജിപ്തിൽ ഒത്തിരി വർഷം ജീവിച്ചതിന് ജീവിത അനുഭവം ഉണ്ടെന്ന് താൻ പറഞ്ഞില്ല. But he stood there. അവിടെ നിന്നുകൊണ്ട് he said. താൻ പറഞ്ഞു. ബില്ലദേ എന്ന് പറഞ്ഞു. And that is why അതുകൊണ്ടാണ് the Lord was able to lift him from the prison to the palace. തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ദൈവം ഉയർത്തിയത്. Because he know തനിക്ക് അറിയാമായിരുന്നു that every time when he steps into something താൻ എപ്പോഴൊക്കെ ഒരു പുതിയ കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചാലും he will listen
to the voice of God. Than devathinte shabdam kelkum ennu thanik ariyamayirunnu. You see how it has impacted four generations. Engane naalu thalamuragale idu swadhinichu ennu ningalum sradhiche. I'm not against you giving a house for your children. നിങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല ഭവനം പണിഞ്ഞു കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല. I'm not against you buying a car for your children's wedding. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരാകുമ്പോൾ അവർക്ക് നല്ലൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല. Because each of our parents have different way of expressing their love. ഓരോ മാതാപിതാക്കൾക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വ്യത്യസ്തമായ രീതികളാണ്. But check yourself. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. Am I transferring something what Abraham has transferred to the generations? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, അബ്രഹാം തന്റെ തലമുറകളിലേക്ക് പകർന്ന ആ കാര്യങ്ങൾ എനിക്ക് എൻ്റെ തലമുറകളിലേക്ക് പകരുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. Our life is the testimony for our children. നമ്മുടെ ജീവിതമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യം. And if you are continuously blaming the church, നിങ്ങൾ നിരന്തരമായി സഭയെ കുറ്റം പറയുന്നവരാണെങ്കിൽ, I'm sorry, it won't work. ഞാൻ നിരാശയോടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അതൊരിക്കലും നന്മയാകില്ല. Because if you want to see the blessing transferred in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് പകരപ്പെടണമെങ്കിൽ, think about your 6 days what you do in your life. നിങ്ങൾ 6 ദിവസം സഭയിൽ വരാത്ത 6 ദിവസം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. Because those 6 days your children are watching you. Karama 6 divasangalum ningalude kunjungal ningale sradhichukondirikkiyana. We can put up a nice smile on Sunday morning, get our children dressed up and come here. Namukku nyaraachi raavile nalla chiricha mukhangalode valare nannayi vastrangalellam dharippichukonde nammude kunjungale sabayil kondiran kazhiyum. We may give a good look to everyone. Ellavare munpil namukku nalla mukham kaanikkuvan sadhichennu varam. But if you are not living according to the standards of God for 6 days, ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 6 ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, we are teaching our children that we are a fake. നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു ഫേക്ക് ആയ വ്യക്തിയാണെന്നാണ്, നമ്മൾ ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത ഒരാള് എന്നാണ് നമ്മൾ മക്കൾക്ക് കാണിക്കുന്നത്. So it's not the church that is teaching you the fake. സഭയല്ല ഒരിക്കലും നിങ്ങളെ കപടത പഠിപ്പിക്കുന്നത്. Because many times we judge many pastors saying this, he's fake, that is good, that is bad. നമ്മൾ പലപ്പോഴും സഭകളെയും ദൈവദാസന്മാരെയും എല്ലാം ആ സഭ കൊള്ളത്തില്ല, ഈ ദൈവദാസൻ ഒരു കപടനാണ് എന്നെല്ലാം പറയുവാൻ നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. But the truth is, പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ഇതാണ്, is the man in the family is responsible. ഓരോ ഭവനത്തിലെയും പുരുഷൻ ഇതിന് ഉത്തരവാദിയാണ്. Because when Abraham heard the voice of God, karanam Abraham devathinte shabdam ketappol, he obeyed, thanadanusarichu. That's why adugondana Joseph stood up and said, Joseph ezhunnettu ninnu parnathu, billade ennu, not by me but by God alone. Njan alla allengil ennil alla ende shakti kondalla devam karanamanu idennu parnathu. So as I conclude, innu ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ, ഐ വോണ്ട് ടു ആസ്ക് യു കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ടു തിങ്ക്. നിങ്ങളോട് ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്കായി ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ആം ഐ ഹിയറിംഗ് ദ വോയിസ് ഓഫ് ഗോഡ്? ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? I want you to close your eyes. നിങ്ങളുടെ കണ്ണുകളെ അടച്ച് and next few minutes, അടുത്ത ചില നിമിഷങ്ങൾ, start asking God, ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങിയാട്ടെ. When is the last time I heard the voice of God? അവസാനമായി ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടത് എപ്പോഴാണ്? Let's close our eyes. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം.
as we close our eyes, I want you to examine. നമ്മൾ കണ്ണുകൾ അടച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. Not very long. അധിക സമയമല്ല. Just for a few minutes. ചില നിമിഷങ്ങൾ മാത്രം. And ask yourself. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. Did I really hear the voice of God last one week? ഞാൻ ശരിക്കും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടായിരുന്നു? And if I heard the voice of God, ഞാൻ ദൈവ ശബ്ദം കേട്ടെങ്കിൽ, what did I do with that? ഞാൻ അതുകൊണ്ട് എന്താണ് ചെയ്തത്? And that's a question that we need to ask ourselves today. ഇന്ന് ഈ വൈകുന്നേരം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. When you think deeply, നമ്മൾ ആഴമായി ചിന്തിക്കുമ്പോൾ, we will understand that many places we hear the voice of God. പല സമയങ്ങളിലും നമ്മൾ ദൈവശബ്ദം കേൾക്കുകയുണ്ടായി. But we dropped it and we walked away. നമ്മൾ അത് അവിടെ വിട്ടിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്തത്. And sometimes the sound was so strong. ചില സമയങ്ങളിൽ ആ ശബ്ദം വളരെ ശക്തമായതായിരുന്നു. But yet we were deaf to it. എങ്കിലും നമ്മുടെ കാതുകൾ അതിനോട് അടഞ്ഞിരുന്നു. Because we want our way. കാരണം നമുക്ക് നമ്മുടെ വഴികളോടാണ് താല്പര്യം കൂടുതൽ. That's what we read today. പക്ഷെ എന്താണ് നമ്മൾ ഇത് വായിച്ചത്? When we follow. നമ്മൾ അനുഗമിക്കുമ്പോൾ. For generations we are bringing blessings. നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ അനുഗ്രഹം കൊണ്ടുവരികയാണ്. Every time when we break the voice of God. നമ്മൾ ഓരോ തവണയും ദൈവശബ്ദത്തെ നിരസിക്കുമ്പോൾ, we are not sending something to the next generation. നമ്മൾ നല്ലതൊന്നുമല്ല അടുത്ത തലമുറയിലേക്ക് പകരുന്നത്. Thank you Jesus. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കാലം വളരെ പ്രധാനമായ ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. നമുക്കറിയാം, ഈ സീസൺ പലർക്കും യോസെഫ് ഈജിപ്തിലായിരുന്ന പോലത്തെ ഒരു സീസണായിരുന്നു. നമ്മളെല്ലാം ഭവനങ്ങളിൽ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ നമ്മുടെ ഭവനങ്ങളിലായിരുന്നു. പക്ഷേ എത്ര പേർക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പറയാൻ കഴിയും, ഞാൻ ഈ സീസണിൽ, ഈ കാലത്തിൽ ഇതുവരെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തതുപോലെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, കേട്ട ശബ്ദങ്ങൾ ഞാൻ അനുസരിച്ചു. ഇന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മളോട് വളരെ 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 പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഓർപ്പിച്ചത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാൻ കഴിയും, ഞാൻ ഇന്ന് ആയിരിക്കുന്നതിൻ്റെ, ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം ദൈവം കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളാണ്. അവർ സഭയിൽ ഒന്ന് പ്രസംഗിക്കുകയും വീട്ടിൽ വന്ന് മറ്റൊന്ന് കാണിച്ചായിരുന്നെങ്കിൽ അവരുടെ വഴി, അവരുടെ മാർഗത്തിലേക്ക് ഞാൻ ഒരിക്കലും വരികയില്ലായിരുന്നു. ഇന്ന് അനേക സഭകളിൽ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും കുഞ്ഞുങ്ങൾ ശുശ്രൂഷ പോയിട്ട് വിശ്വാസത്തിൽ നിന്ന് പോലും മാറിപ്പോകുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് സഭയെയും ദൈവദാസന്മാരെയും കുറ്റം പറയുവാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്ക് മറ്റുള്ളവരുടെ മേൽ പഴി ചാരുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ഇന്ന് രാത്രി കാലം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന ഈ ലോക്ക്ഡൗൺ സീസണിൽ അനേക കുടുംബങ്ങൾ തകർന്നുപോയി. കാരണം വർഷങ്ങളായി ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്നു, ഭാര്യ വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. 8-ഓ 10-ഓ മണിക്കൂർ ജോലിക്ക് ശേഷം അവർ കടന്നു വന്ന് 2-ഓ 3-ഓ മണിക്കൂർ വീട്ടിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അധികം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ 10-ഉം 12-ഉം 24 മണിക്കൂറും ഒരുമിച്ച് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ, സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തതനുസരിച്ച് ഭവനങ്ങളിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു. അനേക ഡിവോഴ്സുകൾ ഈ കൊറോണ സീസണിൽ നടന്നു എന്ന് ലോകത്തെല്ലായിടത്തും സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നു. അനേക ക്രിസ്ത്യൻ കുടുംബങ്ങൾ, അനേക വിശ്വാസി കുടുംബങ്ങൾ
ഈ നാളുകൾ തകർന്നു പോകുന്നു. എന്ത് മെസ്സേജാണ്, എന്ത് അനുഗ്രഹമാണ് നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ പകരുന്നത്? ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾ പിരിയുവാൻ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ, ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ഡിവോഴ്സ്, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ശാപമാണ് നിങ്ങൾ പകരുന്നത്. നിങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണാം, പല പ്രശ്നങ്ങളും കാണാം. പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് പിതാക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടു. അബ്രഹാമിന് സാറയായിരുന്നതുപോലെ, ഇസഹാക്കിന് റിബേക്കയായിരുന്നതുപോലെ, യാക്കോബിന് റാഹേലായിരുന്നതുപോലെ, ദൈവത്തിന് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഇവരെല്ലാവരും കുടുംബജീവിതങ്ങളിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മളിന്ന് കേട്ടതുപോലെ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, കൽപ്പനകൾ ദൈവത്തിൽ അവരാശ്രയിച്ചത് കൊണ്ട് ദൈവം അവരുടെ കുടുംബത്തെ പിടിച്ചു നിർത്തി. ഈ സീസണിൽ നിങ്ങൾ ആരെങ്കിലും, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങളുടെ കുടുംബം തകർന്നു, ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ ഇതാണുള്ളത്: ഗിവ് ഗോഡ് എ ചാൻസ്, വൺ ലാസ്റ്റ് ചാൻസ് ഇൻ യുവർ ലൈഫ്. ഒരു അവസാനത്തെ ഒരു ചാൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് നൽകി നോക്കുക. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാരണം ഒരു കുഞ്ഞിന് ആവശ്യമായത്, ഇന്ന് നമ്മൾ കേട്ടതുപോലെ മക്കൾക്ക് ആവശ്യമായത് നമ്മൾ കൊടുക്കുന്ന കാറും വിദ്യാഭ്യാസവും ഭവനവും ഒന്നുമല്ല, ദൈവിക ചട്ടങ്ങളിൽ, ദൈവിക സാന്നിധ്യത്തിൽ, ആ അന്തരീക്ഷത്തിൽ വളർത്തപ്പെടുക എന്നുള്ളതാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അവർക്ക് അവരുടെ അപ്പനും അവരുടെ അമ്മയും രണ്ടുപേരെയും വേണം. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ലെറ്റ്സ് പ്രേ ഫോർ ദാറ്റ്. ലെറ്റ്സ് പ്രേ ഫോർ ഫാമിലീസ്. ഇന്ന് നമ്മൾ കുടുംബങ്ങളെക്കുറിച്ച്, മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ എങ്ങനെ പകരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം തരുന്നത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡു യു ഹാവ് സംതിങ് ടു സേ? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾ നല്ലതായി ജീവിക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ ഈ തകർന്ന അല്ലെങ്കിൽ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഈ കുടുംബങ്ങളെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോർഡ്, വി സബ്മിറ്റ് ദ ഹസ്ബൻഡ്സ് ആൻഡ് ദ വൈവ്സ്, the fathers and the mothers into your hands, Father. കർത്താവേ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാക്കന്മാരെ, മാതാക്കളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമും സാറയും കർത്താവേ ഇസഹാക്കിനൊരു മാതൃകയായി ജീവിച്ചതുപോലെ കർത്താവേ, ഇസഹാക്കും റിബേക്കയും കർത്താവേ യാക്കോബിന് ഒരു മാതൃകയായി ജീവിച്ചിരുന്നത് പോലെ കർത്താവേ, യാക്കോബും കർത്താവേ റാഹേലും കർത്താവേ തൻ്റെ മക്കൾക്ക് യോസെഫിന് ഒരു മാതൃകയായി ജീവിച്ചതുപോലെ, ദൈവത്തിൻ്റെ കരം തൻ്റെ പിതാക്കന്മാരുടെ കർത്താവെ ഓരോ തലമുറയുടെ ജീവിതത്തിൽ കണ്ടതിൻ്റെ ഫലമായി കർത്താവെ അവരെ ഇന്ന് ഞങ്ങൾ പിതാക്കന്മാർ, വിശ്വാസത്തിൻ്റെ പേട്രിയാർക്സ്, പിതാക്കന്മാരെന്ന് ഞങ്ങൾ വിളിക്കുന്നല്ലോ കർത്താവെ. അതുപോലെ ഈ തലമുറയിൽ വിശ്വാസത്തിൻ്റെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ച് കുടുംബം നയിക്കുന്ന പിതാക്കന്മാരുണ്ടാകട്ടെ കർത്താവെ, ഹസ്ബൻഡ്സ് ഉണ്ടാകട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ ശബ്ദം, വാഗ്ദത്തത്തെ കേട്ട് കർത്താവേ അതിൽ മുറുകെ പിടിച്ച് ഭർത്താക്കന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യമാർ, അമ്മമാർ ഉണ്ടാകട്ടെ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അനുഗ്രഹമല്ലാതെ ഒരു തിന്മയും വിതയ്ക്കുവാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, പ്രത്യേകിച്ച് ഈ സമയത്ത് തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വി പ്രേ ഫോർ ബ്രോക്കൺ ഫാമിലീസ്, വി പ്രേ ഫോർ ബ്രോക്കൺ റിലേഷൻഷിപ്സ്, വി പ്രേ ഫോർ പീപ്പിൾ ഹു ആർ എബൌട്ട് ടു ബ്രേക്ക്. ഫാദർ, തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പരിശുദ്ധാത്മാവെ വളരെ ജെന്റിലായി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും അനുസരിക്കുന്നത് കൊണ്ട് കർത്താവേ, അടുത്ത തലമുറകൾ വന്നപ്പോൾ യോസേഫൊക്കെ കർത്താവേ അമേർ അടിമത്വത്തിലായിരുന്നപ്പോൾ പോലും
ദൈവത്തിൽ ആശ്രയിച്ചത് തന്റെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളാണല്ലോ കർത്താവെ. അതുപോലെ ഞങ്ങളുടെ അടുത്ത തലമുറകളിലേക്ക് മറ്റെന്ത് നന്മ പകരുന്നതിലും അധികമായി ഞങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തെ അവരിലേക്ക് പകരുവാൻ, ദൈവത്തിലുള്ള വിശ്വാസത്തെ, ദൈവത്തിലുള്ള ഉറപ്പിനെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ, ചട്ടങ്ങളെ, പ്രമാണങ്ങളെ അവരിലേക്ക് പകരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ അടുത്ത ജനറേഷനിലേക്ക് പകരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, ഓരോ കുടുംബങ്ങളെയും കർത്താവെ, അങ്ങനെ തകർന്ന കുടുംബങ്ങൾ റിസ്റ്റോർഡ് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ. തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങൾ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ റിസ്റ്റോറേഷൻ കർത്താവെ, അവർ പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അടുത്ത ജനറേഷൻസിലേക്ക് നന്മകൾ മാത്രം, അനുഗ്രഹങ്ങൾ മാത്രം ഒഴുകട്ടെ കർത്താവെ. ഒരു ശാപവും ഒരു തിന്മയും അവരുടെ ജീവിതത്തിൽ വിതയ്ക്കപ്പെടുവാൻ ദൈവം അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. And I believe that you enjoyed this evening. ഇന്ന് വൈകുന്നേരത്തെ ഈ സമയം നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. But I want you to take this message in this week and think about it. ഈ വചനം അടുത്ത ഒരാഴ്ച നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുത്ത് അതിനെ ധ്യാനിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. So that you will hear the Shema. ദൈവത്തിന്റെ ശമ്മ, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ ഇടയായി തീരും. At the same time our children will say bilade, that means it's only God can do. അപ്പോൾ തന്നെ നമ്മൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ സാധിക്കും ബിലദെ, ദൈവത്തിന്റെ ദൈവത്താലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്, ദൈവത്തിന്റെ കരമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. And may God bless you abundantly this evening. ദൈവം ഇന്ന് വൈകുന്നേരം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. God bless you.